ഇപ്പോൾ എം ബി രാജേഷ് എം പി കൂടി ചേരുകയാണ്. ശ്രീ എം ബി രാജേഷ്, വീണ്ടും ഇതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിൽ വിലയിരുത്തുന്നു, ഏത് രീതിയിൽ പ്രതികരിക്കുന്നു താങ്കൾ? എന്താണ് നമ്മുടെ രാജ്യത്ത് ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തനി സ്വഭാവം എന്താണെന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം ഇപ്പോ അത്തരക്കാർക്കും തീർന്നു കിട്ടിയിട്ടുണ്ട്. അവർക്ക് മാധ്യമങ്ങളിൽ വിശ്വാസമില്ല, സർവകലാശാലകളിൽ വിശ്വാസമില്ല, അവർക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല. എല്ലാത്തിനെയും കൈക്കരുത്തുകൊണ്ടും കയ്യൂക്കുകൊണ്ടും തങ്ങളുടെ പരിധിക്ക് നിർത്തുക എന്ന ഫാസിസ്റ്റ് രീതിയാണ് ബി ജെ പി സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ആവർത്തിച്ച് ഇന്ന് വീണ്ടും പാട്യാല ഹൗസ് കോടതിയിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ കാണിക്കുന്നത്. അവർക്ക് സംവാദത്തെ ഭയമാണ്, ചിന്തയെ ഭയമാണ്, അറിവിനെ ഭയമാണ്, പുസ്തക വിരോധികളും അക്ഷരവിരോധികളുമാണ്. ആ അവര് ബലം പ്രയോഗിച്ച് കൈക്കരുത്തുകൊണ്ട് വിജയിക്കാം എന്നാണ് അവർ കരുതുന്നത്. കനയ്യകുമാർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, സംവാദത്തിന് ആർ എസ് എസിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിന് ധൈര്യമില്ലാത്ത ഭീരുക്കളായിട്ടുള്ള ആളുകൾ, ഒരു സംവാദത്തിലും സ്വന്തം വാദമുഖങ്ങൾ നിരത്തി ജയിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളവർ, സാമൂഹിക വിരുദ്ധരായിട്ടുള്ളവർ ഗുണ്ടായുസത്തിലൂടെ കാര്യം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജുഡീഷ്യറിയുടെ കൺമുന്നിൽ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാണിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്, നമ്മുടെ കോടതിയിലെ ജഡ്ജിമാർ ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ളത് അത്ഭുതപ്പെടുകയാണ്. കോട്ട് ഗൗണും അണിഞ്ഞു വരുന്ന ഗുണ്ടകളാണ് ഈ ആക്രമണത്തിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ സംഘപരിവാർ ജാല്യം കൂടി ചെയ്യുന്നതാണ്. കനയ്യകുമാറിനെതിരായിട്ട് എല്ലാ തെളിവും രാജ്യദ്രോഹ കുറ്റത്തിനുണ്ട് എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ഒരു തെളിവും ഹാജരാക്കാനില്ല. ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പറഞ്ഞു, ഒരു തെളിവുമില്ല, അദ്ദേഹം രാജ്യദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്ന്. ആ ജാള്യം മറയ്ക്കാൻ വേണ്ടിയാണ് അക്രമം അഴിച്ചുവിടുന്നത്. ഇവരുടെ ആഭ്യന്തരമന്ത്രി, ആർ എസ് എസുകാരനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പറഞ്ഞത് എല്ലാ തെളിവും ഉണ്ട് എന്ന്. മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബയാണ് എന്ന് വ്യാജ ട്വീറ്റിന്റെ പേരിൽ എടുത്തു ചാടി പറഞ്ഞ ആളാണ് ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രിയുടെ നാദിറങ്ങിപ്പോയോ? ഇപ്പോ ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ തന്നെ നിഷേധിച്ചു ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന്. ഡൽഹി പോലീസ് പറഞ്ഞത് വ്യാജ ട്വീറ്റ് ആയിരുന്നു എന്ന്. എന്നിട്ടും രാജ്നാഥ് സിംഗ് പറഞ്ഞത് ലഷ്കർ ഇ തൊയ്ബയാണ് ഇതിന്റെ പിന്നിൽ, ഭീകരരുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. ആകെ ജെ എൻ യുവിൽ നടക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനം, ആർ എസ് എസും എ ബി വി പിയും നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനമാണ്. പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മൻ പാർലമെന്റായിട്ടുള്ള റീസ്റ്റാഗിനെ തീ കൊളുത്തി, അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവരെ ജയിലിലടച്ചതിന് സമാനമാണ് ഇപ്പോൾ ഇവിടെ ജെ എൻ യുവിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. എ ബി വി പിക്കാരാണ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ടി ന്യൂസ് പുറത്തുവിടുകയുണ്ടായി. അതോടുകൂടി എ ബി വി പിയുടെ ആർ എസ് എസിനെയും മുഖംമൂടി പിച്ചിച്ചീന്തിയിരിക്കുന്നു. ഇപ്പൊ അവരുടെ ഡൽഹി പോലീസ് തന്നെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനം കനയ്യകുമാർ അവിടെ നടത്തിയിട്ടില്ല, ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. രാജ്യത്തോട് മാപ്പ് പറയണം. ലജ്ജ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഏത്തമിടണം. ശ്രീ എം ബി രാജേഷ്, അത് തന്നെയാണ് നിയമം സംരക്ഷിക്കേണ്ടവർ, നിയമം സംരക്ഷിക്കാൻ പ്രയത്നിക്കേണ്ടവർ തന്നെ ഗുണ്ടകളായി, അതും കോടതി വളപ്പിനുള്ളിൽ തന്നെ ഏറ്റുമുട്ടുമ്പോൾ